Hi children, എല്ലാവർക്കും മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും മലയാള ക്ലാസ് കാണാൻ റെഡി ആയി ഇരിക്കുകയായിരിക്കുമല്ലേ? അവിടെ റെഡി അല്ലേ എല്ലാവരും മലയാള ക്ലാസ് കാണാൻ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാവരും ക്ലാസ് കാണാൻ റെഡി ആയി ഇരിക്കുകയായിരിക്കുമല്ലേ? ബ്രീതിങ് എക്സസൈസ് ഒന്ന് ചെയ്യാലേ? റെഡി അല്ലേ എല്ലാവരും? എല്ലാവരും റെഡി ആണ് അല്ലേ? ഓൾ ഓഫ് യു ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ലോങ് ബ്രീത്ത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in, breathe out, breathe in. Breathe out, breathe in, breathe out, breathe in, breathe out, breathe in. Breathe out. Open your eyes. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എന്തൊക്കെയാ പഠിച്ചത്? നജ്വാ ഫാത്തിമ, എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നമ്മള് പുതിയൊരു പാഠം പഠിച്ചിരുന്നു അല്ലേ? ഒരു കവിത പഠിച്ചിരുന്നു. നല്ല ദിവസം എന്ന് പറഞ്ഞ ഒരു കവിത. കവിതയിലെ ആദ്യത്തെ നാല് വരി നിങ്ങളോട് കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? നല്ല ഒരു കവിതയായിരുന്നു. ഏത്? നല്ല ദിവസം എന്ന കവിത. എല്ലാവരും മിസ്സിന് വായിച്ചു തന്നു. എല്ലാവർക്കും നന്നായിട്ട് വായിക്കാൻ അറിയാം. നല്ല ഒരു കവിതയായിരുന്നു അല്ലേ? പിന്നെ നമ്മൾ അതിലെ പഠന പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു. പഠന പ്രവർത്തനങ്ങളില് കുറച്ചു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞത്? എന്തൊക്കെയായിരുന്നു പഠിച്ചു കഴിഞ്ഞത് നമുക്കൊന്ന് നോക്കാലേ. എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? ആദ്യം നമ്മൾ അർത്ഥം പഠിച്ചു അല്ലേ? അർത്ഥം പഠിച്ചു. ഏതൊക്കെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ പഠിച്ചിരുന്നത്? സജാസനം, ഏതൊക്കെ വാക്കുകളുടെ അർത്ഥമായിരുന്നു? പാഠശാല എന്നുള്ളതിന്റെ അർത്ഥം. എന്താണ് പാഠശാല എന്നുള്ളതിന്റെ അർത്ഥം? നിങ്ങള് ക്ലാസ് കാണുന്ന സമയത്ത്
ബോർഡിൽ ഞാൻ എഴുതുന്നത് നോക്കണം കേട്ടോ. വിദ്യാലയം ആണ് അല്ലെ, പാഠശാല എന്ന് പറയുന്നതിന്റെ അർത്ഥം വിദ്യാലയം എന്നാണ്. വിദ്യാലയം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും വേണം, എഴുതി പഠിക്കുകയും വേണം വിദ്യാലയം എന്ന് എഴുതുന്നത്. എല്ലാവരും നിങ്ങൾ വായിച്ചു പഠിച്ചാൽ പോരാ, മലയാളം നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. പാഠശാല, വിദ്യാലയം. പിന്നെ ഏറി വരുക. ഏറി വരുക എന്നതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് വർദ്ധിച്ചു വരുക. വർദ്ധിച്ചു വരുക, ഏറി വരുക, വർദ്ധിച്ചു വരുക. പിന്നെ പിന്നെ എന്താ പഠിച്ചത്, ആനന്ദം അല്ലേ. ആനന്ദം എന്നുള്ളത് പഠിച്ചു. ആനന്ദം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, സന്തോഷം അല്ലേ. ആ ആനന്ദം എന്നുള്ള വാക്കിന്റെ അർത്ഥം സന്തോഷം. ആനന്ദം, സന്തോഷം. പിന്നെയോ നേഹസമർ, പിന്നെന്താ പഠിച്ചത് നമ്മളെ, കിളരുക അല്ലേ. ആ കിളരുക എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, കിളരുക എന്നുള്ള വാക്കിന്റെ അർത്ഥം മുളയ്ക്കുക അല്ലേ. ആ മുളയ്ക്കുക, കിളരുക, മുളയ്ക്കുക, കിളരുക, മുളയ്ക്കുക. പിന്നെ നമ്മള് വിപരീതം പഠിച്ചു അല്ലേ. ഏതൊക്കെ വാക്കുകളുടെ വിപരീതമാണ് നമ്മൾ പഠിച്ചത്, ഏതൊക്കെ വാക്കുകളുടെ വിപരീതമാണ്, ആ സന്തോഷം എന്നുള്ളതിന്റെ വിപരീതം പഠിച്ചു അല്ലേ. സന്തോഷം എന്നുള്ളതിന്റെ വിപരീതം നമ്മള് പഠിച്ചു. എന്താണ് സന്തോഷം എന്നുള്ളതിന്റെ വിപരീതം, സന്താപം. സന്തോഷം, സന്താപം. പിന്നെ പിന്നെ നമ്മള് തുറക്കുക എന്നുള്ളതിന്റെ വിപരീതം പഠിച്ചു. തുറക്കുക എന്നുള്ളതിന്റെ വിപരീതം എന്താണ്, അടയ്ക്കുക അല്ലേ. ആ അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. പിന്നെ ഇറങ്ങുക എന്നുള്ളതിന്റെ വിപരീതം പഠിച്ചു അല്ലേ. ഇറങ്ങുക എന്നുള്ളതിന്റെ വിപരീതം എന്താണ്, സയാനെപ്പി എന്താണ് ഇറങ്ങുക എന്നുള്ളതിന്റെ വിപരീതം, ആ കയറുക അല്ലേ. ആ കയറുക, ഇറങ്ങുക, കയറുക, ഇറങ്ങുക, കയറുക. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, പര്യായം പഠിച്ചു അല്ലേ. പര്യായം പഠിച്ചു. ഏതൊക്കെ വാക്കുകളുടെ പര്യായമാണ് നമ്മൾ പഠിച്ചത്, ദിവസം എന്നുള്ളതിന്റെ പര്യായം പഠിച്ചു. ദിവസം എന്നുള്ളതിന്റെ പര്യായം എന്താണ്, ദിനം, വാസരം. ദിനം, വാസരം. പിന്നെ അച്ഛൻ എന്നുള്ളതിന്റെ പര്യായം പഠിച്ചു. അച്ഛൻ എന്നുള്ളതിന്റെ പര്യായം എന്താണ്, താതൻ, പിതാവ്. താതൻ, പിതാവ്. പിന്നെന്താ നമ്മൾ പഠിച്ചത്, പിന്നെ നമ്മള് പിരിച്ചെഴുതാൻ പഠിച്ചു അല്ലേ. പിരിച്ചെഴുതാനാണ് പിന്നെ നമ്മള് പഠിച്ചത്. ആഹ്ലാദമേറുന്ന, അതിനെങ്ങനെയാ പിരിച്ചെഴുതുക, ആഹ്ലാദമേറുന്ന. ആഹ്ലാദം പ്ലസ് ഏറുന്ന. പിന്നെ മുണ്ടുടുക്കുന്ന, അതിനെങ്ങനെ പിരിച്ചെഴുതുക, മുണ്ട് പ്ലസ് ഉടുക്കുന്ന എന്ന് നമ്മൾ പിരിച്ചെഴുതിയില്ലേ. പിന്നെ ചേർത്തെഴുതാൻ പഠിച്ചു. പൂവ് പ്ലസ് ഇതൾ, അതിനെങ്ങനെ ചേർത്തെഴുതി ഷിഹാൻ, എങ്ങനെ ചേർത്തെഴുതി, പൂവിതൾ. പൂവ് പ്ലസ് ഇതൾ, പൂവിതൾ. പിന്നെ ഏന്തി പ്ലസ് തുളുമ്പും, ഏന്തി തുളുമ്പും. ഏന്തി പ്ലസ് തുളുമ്പും, ഏന്തി തുളുമ്പും. അടുത്തത് ശരിയായ വാക്ക് എടുത്തെഴുതാനായിരുന്നു നമ്മളെ പഠിച്ചത്. പാഠശാല, ആനന്ദം, ഇത് രണ്ടും രണ്ട് വിധത്തിൽ എഴുതിയിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ശരിയായത് നമ്മൾ എന്ത് ചെയ്യണം,
എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ. പാഠശാല എങ്ങനെയാ എഴുതുക? പാഠശാല, പാഠശാല. പിന്നെ ആനന്ദം എങ്ങനെയാ എഴുതുക? ആനന്ദം, പാഠശാല ആനന്ദം, പാഠശാല ആനന്ദം. ആനന്ദം എന്നുള്ളത് രണ്ടാമത് എഴുതിയതാണ് ശരി, പാഠശാല എന്നുള്ളത് ആദ്യം എഴുതിയതാണ് ശരി. പിന്നെ ഒറ്റപദം എഴുതാൻ പറഞ്ഞു അല്ലേ. ആ ഒറ്റപദം എഴുതാനുണ്ടായിരുന്നു. തലയിലെ മുടി, ഇതിൻ്റെ ഒറ്റവാക്ക്, തലയിലെ മുടി എന്നുള്ളതിൻ്റെ ഒറ്റവാക്ക് എന്താണ്? തലമുടി. തലയിലെ മുടി, തലമുടി. പൂവിൻ്റെ ഇതൾ, അതോ പൂവിതൾ, പൂവിൻ്റെ ഇതൾ, പൂവിതൾ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അടിവരയിട്ടിരിക്കുന്ന പദത്തിനു പകരം അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം ചേർത്ത് വാക്യം മാറ്റി എഴുതുക. സ്കൂൾ തുറക്കുന്ന ദിവസം കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെ ദിനമാണ്. അത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? സ്കൂൾ തുറക്കുന്ന ദിവസം കുട്ടികൾക്ക് ആനന്ദത്തിൻ്റെ ദിനമാണ് എന്ന് നമ്മൾ മാറ്റി എഴുതിയില്ലേ. പിന്നെ രണ്ട് ചോദ്യോത്തരങ്ങൾ നമ്മൾ എഴുതി. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഓണത്തിന് അച്ഛൻ കുട്ടിക്ക് എന്താണ് വാങ്ങി നൽകിയത്? എന്താണ് വാങ്ങി നൽകിയത്? ഓണത്തിന് അച്ഛൻ കുട്ടിക്ക് പുതിയ മുണ്ടും ഉടുപ്പുമാണ് വാങ്ങി നൽകിയത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ആരുടെ കൂടെയാണ് കുട്ടി പുസ്തക സഞ്ചിയുമായി ഇറങ്ങുന്നത്? എന്താണ് അതിൻ്റെ ഉത്തരം? തങ്കത്തിൻ്റെ കൂടെയാണ് കുട്ടി പുസ്തക സഞ്ചിയുമായി ഇറങ്ങുന്നത്. പിന്നെ കവിത ഉദ്ധരിക്കുക. നല്ല ദിവസം എന്ന കവിതയിലെ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും നാല് വരി കാണാതെ ചൊല്ലുക. ചൊല്ലിയ വരികൾ എഴുതുക. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ആദ്യത്തെ നാല് വരി നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ നാല് വരി നിങ്ങൾ കാണാതെ എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലേ. ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതായിരുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വിവരണം എഴുതുക. സ്കൂൾ തുറന്ന ദിവസം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന അഞ്ചു വാക്യം എഴുതുക. സ്കൂൾ തുറന്ന ദിവസം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന അഞ്ചു വാക്യം എഴുതുക. ആ അപ്പൊ എന്താ പറഞ്ഞത്? സ്കൂള് തുറന്ന ദിവസം നിങ്ങൾക്ക് സ്കൂളിൽ ഉണ്ടായിട്ടുള്ള അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? അസൈൻമെന്റ് ആയിട്ട് ഇത് എഴുതണം. നിങ്ങൾക്ക് സ്കൂൾ തുറന്ന ദിവസം സ്കൂളിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അസൈൻമെന്റ് ആയിട്ട് എഴുതി തയ്യാറാക്കി വെക്കണം. എല്ലാവരും മുമ്പ് അസൈൻമെന്റ് എഴുതിയതുപോലെ തന്നെ എഴുതി തയ്യാറാക്കി വയ്ക്കുക. ഓക്കെ. അടുത്തത് തലക്കെട്ട് മാറ്റുക. കവിത വായിച്ചല്ലോ, ഈ കവിതയ്ക്ക് മറ്റൊരു തലക്കെട്ട് നിർദ്ദേശിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ നിർദ്ദേശിച്ചതെന്നും പറയണം. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മുടെ നല്ല ദിവസം എന്ന കവിത നമ്മൾ എല്ലാവരും വായിച്ചു. അതിനൊരു പുതിയ തലക്കെട്ട്, പുതിയൊരു പേര് നൽകാനാണ് പറയുന്നത്. നമുക്ക് എന്ത് നൽകാം? സ്കൂൾ തുറന്ന
ദിവസം അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന ദിവസം അങ്ങനെ എന്തെങ്കിലും പേരുകളൊക്കെ നമുക്ക് നൽകാം സ്കൂൾ തുറക്കുന്ന ദിവസം അല്ലെങ്കിൽ സ്കൂൾ തുറന്ന ദിവസം ഇങ്ങനെ ഒരു തരക്കെട്ട് നൽകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും ആ സ്കൂൾ തുറക്കുന്ന ദിവസത്തെ കുറിച്ചായിരുന്നു നമ്മുടെ ഈ കവിതയിൽ പറഞ്ഞിരുന്നത് ല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആ ഒരു പുതിയ പേര് നിർദ്ദേശിച്ചു പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം അത് കൊടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളതും നിങ്ങളെ പറയണം ഇത് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതൊന്നും വേണ്ട നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി വെറുതെ ഒന്ന് റഫ് ബുക്കിൽ എഴുതി നോക്കിയാൽ മാത്രം മതി ഓക്കേ അടുത്തത് ചേർത്തു പറയാം എഴുതാം മാതൃക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് പൂവിതൾ പോലെ അതിനെ എങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് നല്ല പൂവിതൾ പോലെ നല്ല ചുവന്ന പൂവിതൾ പോലെ നല്ല ചുവന്ന ഭംഗിയുള്ള പൂവിതൾ പോലെ നല്ല ചുവന്ന ഭംഗിയുള്ള വാടാത്ത പൂവിതൾ പോലെ നല്ല ചുവന്ന ഭംഗിയുള്ള വാടാത്ത മണമുള്ള പൂവിതൾ പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതുപോലെ സഞ്ചി എന്നുള്ളത് സഞ്ചി പിന്നെ വലിയ സഞ്ചി ബാക്കി നിങ്ങൾ എഴുതണം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി നോട്ട് ബുക്കിലേക്ക് എഴുതണ്ട നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി എങ്ങനെ എഴുതാം സഞ്ചി വലിയ സഞ്ചി വലിയ തുണി സഞ്ചി ചുവന്ന ചായം മുക്കിയ വലിയ തുണി സഞ്ചി തിളങ്ങുന്ന ചുവന്ന ചായം മുക്കിയ വലിയ തുണി സഞ്ചി തിളങ്ങുന്ന ചായം മുക്കിയ ഉത്സവാഘോഷത്തിനു കൊണ്ടുപോകുന്ന വലിയ തുണി സഞ്ചി അടുത്തത് വരികൾ നീട്ടാം മുല്ലപ്പൂവിനു വെള്ള നിറം ഹാഹാ പിച്ചിപ്പൂവിനും വെള്ള നിറം താമരപ്പൂവിനു ഷോണ നിറം ഹാഹാ റോസപ്പൂവിനും ഷോണ നിറം തുടർന്ന് ചേർക്കാവുന്ന വരികൾ കണ്ടെത്തുക തുടർന്ന് ചേർക്കാവുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് റബീഹ് നമുക്ക് പുതിയ വരികളൊന്ന് എഴുതി നോക്കാം അല്ലേ പുതിയ വരികളൊന്ന് എഴുതി നോക്കാം തുമ്പപ്പൂവിനു വെള്ള നിറം തെച്ചിപ്പൂവിനു ഷോണ നിറം നിറങ്ങൾക്കെല്ലാം നല്ല നിറം നന്മയ്ക്കെല്ലാം നല്ല നിറം ഒന്നുകൂടി ചൊല്ലാം തുമ്പപ്പൂവിനു വെള്ള നിറം തെച്ചിപ്പൂവിനു ഷോണ നിറം നിറങ്ങൾക്കെല്ലാം നല്ല നിറം നന്മയ്ക്കെല്ലാം നല്ല നിറം ഇതെന്ത് ചെയ്യാം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി നോട്ട് ബുക്കിലേക്ക് എഴുതണ്ട ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ സൈഡിലായിട്ട് പെൻസിൽ ഉപയോഗിച്ച് എഴുതി വയ്ക്കാം ഓക്കേ അടുത്തത് അടുത്തത് പദങ്ങൾ കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം വരുന്ന വാക്കുകൾ കണ്ടെത്തി പൂരിപ്പിക്കുക താഴെ നിങ്ങൾ എന്ത് ചെയ്യണം പദങ്ങളുടെ അർത്ഥം എഴുതണം മകൻ എന്നുള്ളതിൻ്റെ തന്നിട്ടുണ്ട് മകൻ എന്നുള്ളതിൻ്റെ എന്താണ് സുതൻ തനയൻ പിന്നെ
മകൾ എന്നുള്ളതിൻ്റെത് നിങ്ങൾ എഴുതാം. മകൾ മകൾ എന്നുള്ളത് സുത പുത്രി. സുത പുത്രി മകൾ സുത പുത്രി. പിന്നെ അച്ഛൻ എന്നുള്ളതിനോ പിതാവ് താതൻ. പിതാവ് താതൻ. പിന്നെ പുഷ്പം എന്നുള്ളതിന് മല പൂവ്. മല പൂവ്. പിന്നെ തല എന്നുള്ളതിന് മൂർധാവ് ശിരസ്. മൂർധാവ് ശിരസ്. പിന്നെ തലമുടി എന്നുള്ളതിന് കഴൽ ചികുരം. കഴൽ ചികുരം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും എഴുതണം, നോട്ട് ബുക്കിലും എഴുതണം. അടുത്തത് മാറ്റി എഴുതുക. മാതൃക: ആഹ്ലാദമേറുന്നു നാളെ പാഠശാല തുറക്കും ദിവസം. എനിക്ക് വർദ്ധിച്ച സന്തോഷം ഉണ്ടാകുന്നു നാളെ പാഠശാല തുറക്കുകയാണ്. കവിതയിലെ മറ്റു വരികളും ഇങ്ങനെ മാറ്റി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എല്ലാ വരികളും വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞതാണ് അല്ലേ? ആ, എല്ലാവർക്കും ഓരോ വരികളുടെയും അർത്ഥം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എഴുതൊന്നും വേണ്ട, മനസ്സിലാക്കിയാൽ മാത്രം മതി. എഴുതാനുള്ളത് ഇന്ന് നോട്ട് ബുക്കിലേക്ക് നിങ്ങൾക്ക് എഴുതാനുള്ളത് പദങ്ങൾ കണ്ടെത്തുക എന്ന ഭാഗം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ നോട്ട് ബുക്കിലേക്ക് എഴുതുക. ബാക്കി ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.